ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുല്ലാ അവരുടെ കിതാബു തൗഹീദ് ഫൗസാൻ എഴുതിയ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ അൻപത്തി രണ്ട് പുതിയ ഇലാഹ ഇല്ലല്ലാഹ് ഇതിൻ്റെ കിതാബു തൗഹീദിലുള്ള ഭാഗം മാത്രമാണ് ഇന്ന് വായിക്കുന്നത് شرح أدت الدرس إن شاء الله باب تفسير التوحيد وشهادة أن لا إله إلا الله توحيد إن تفسير إن ده شهادة أن لا إله إلا الله لا إله إلا الله يعني ستة ساعات تفسير التوحيد وشهادة أن لا إله إلا الله وقول الله تعالى الله تعالى إذا بجنا أولئك الذين يدعون يبتغون إلى ربهم الوسيلة يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محظورا സൂറത്തുല്ലി സറാ ആയിരത്തി അൻപത്തിയേഴ് വക്കൌൽ അള്ളാഹിത്താലാഹു താലായുടെ വചനം ഉലായിക്ക അക്കൂട്ടർ അതായത് മുഷരിക്കുകൾ ബഹുദൈവ വിശ്വാസികൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാന്മാർ നബിമാർ ഒക്കെ ഉണ്ടല്ലോ അവർ അല്ല ദീന എങ്ങനെയുള്ള കൂട്ടർ ദുഴൂരാ അവർ വിളിക്കുന്നു അതായത് മുഷ്രിക്കുകൾ അവരെ വിളിക്കുന്നു ആ അങ്ങനെയുള്ള ആ മഹാന്മാര് നബിമാർ കുഞ്ഞാളന്മാർ ഒക്കെ എബുത്തഹൂവിനെ അവർ ആഗ്രഹിക്കുന്നു ഇലാ റബ്ബിയും അവർ അവർ തേടുന്നു യബു അവർ തേടുന്നു ഇലാ റബ്ബിയും അവരുടെ റബ്ബിംഗിലേക്ക് അൽ വസീല വസീലയെ തേടുന്നു മാധ്യമത്തെ തേടുന്നു അതായത് സൽക്കർമ്മങ്ങൾ വഴി അള്ളാഹുവിലേക്ക് അടുക്കാനാണ് അവർ തേടുന്നത് അയ്യു മക്കോറബു ഏറ്റവും അടുത്ത ആളുകൾ അതായത് അള്ളാഹുവിനോട് അടുത്ത ആളുകളായിട്ടുള്ള നബിമാരും പുണ്യാളന്മാരും ഒക്കെ തന്നെ അവർ തന്നെ അവരുടെ റബ്ബിംഗിലേക്ക് അടുക്കാനുള്ള വസീല സൽക്കർമ്മങ്ങൾ മുഖേന തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരെയാണ് വിളിച്ചു തേടുന്നത് അള്ളാഹുവിനെ കടുപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ശരിയല്ല എന്നതാണ് ഓ അർജുന അവർ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നു റഹ്മത്ത് ഹോ അവർ പ്രതീക്ഷിക്കുന്നു അവൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർ പ്രതീക്ഷിക്കുകയാണ് ഓ അഹാഫൂനെ അവർ ഭയക്കുകയും ചെയ്യുന്നു അതാബഹു അവൻ്റെ ശിക്ഷ ഇന്ന അതാപ റബ്ബിക്ക നിശ്ചയം താങ്കളുടെ റബ്ബിൻ്റെ ശിക്ഷ എന്നത് കാന മഹദൂറ അത് സൂക്ഷിക്കപ്പെടേണ്ട സംഗതിയാണ് അത് സൂക്ഷിക്കപ്പെടേണ്ട സംഗതിയാണ് എന്ന് അത് ഭയക്കേണ്ടതാണ് ഒക്കൗരു അള്ളാഹുത്ത ആരായുടെ വചനം ഇന്നനി ഉം പറഞ്ഞ സന്ദർഭം പിതാവിനോട് തന്റെ ജനതയോടും ഇന്നനി നീ നിശ്ചയം ഞാൻ ബറാ ഉൻ ഒഴിവായവനാണ് മിമ്മാ അബുദൂന നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഇല്ലല്ലീ ഫി എന്നെ സൃഷ്ടിച്ച് പടച്ചുണ്ടാക്കിയവന് ഒഴികെ അതായത് നിങ്ങൾ ആരാധിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നുണ്ട് ആ ആരാധ്യനായ അള്ളാഹുവിന് ഒഴികെ നിങ്ങൾ എന്തിനെയൊക്കെ ആരാധിക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ ഞാൻ മുക്തനാണ് ഞാൻ ഒഴിവായവനാണ് ഫഹു നിശ്ചയം അവൻ സയ്യഹുദ്ദീൻ അവൻ എനിക്ക് ഹിദായത് നൽകിയേക്കാം അതിനെ അവൻ ആക്കി അവനാക്കിയെന്നൊരു അള്ളാഹു ആക്കി എന്നാക്കാം ഉദ്ദേശ്യം അതല്ലെങ്കിൽ ഇബ്രാഹിം അലി ഇസ്ലാം ആക്കി എന്ന് ആക്കാം കെലിമത്തം അദ്ദേഹത്തിൻ്റെ അക്കിബിൽ അതായത് പിൻഗാമികളിൽ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ പിൻഗാമികളിൽ അവശേഷിക്കുന്ന വചനമാക്കി കെലിമത്തോടെ ഇതിനെ അള്ളാഹു ആക്കി എന്ന് തന്നെ അവനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ട് വിശദീകരണം കാണുന്നുണ്ട് അവർ മടങ്ങിയേക്കാം ും അവരുടെ മതപണ്ഡിതന്മാരെ പണ്ഡിതന്മാരെ അവരുടെ പുരോഹിതന്മാരെയും അല്ലെങ്കിൽ സന്യാസിമാരെയും റബ്ബുകളാക്കി മിന്ദുല്ലാഹുവിനെ കൂടാതെ വൽ

നിദ് സമന്മാർ അള്ളാഹുന് സമന്മാരുണ്ടാക്കുന്നവർ അള്ളാഹുവിനെ കൂടാതെ ആ നിദ്ദുകളെ അവർ ഇഷ്ടപ്പെടുന്നു ക ഹബില്ല അള്ളാഹുവിന് അവർ ഇഷ്ടപ്പെടുന്നതുപോലെ അള്ളാഹുന് അവിടെ അവർക്ക് ഇഷ്ടമുണ്ട് ആ നിദ്ദുകളോടും അവർക്ക് സമമായ തുല്യമായ ഹബ്ബുണ്ട് എന്നതാണ് വല്ലതീന ആമനു എന്നാൽ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ അശദ്ു ഹബ്ബല്ലില്ല അള്ളാഹുവിനോട് ശക്തമായിട്ടുള്ള കൂടുതലായിട്ടുള്ള

അവൻ നിഷേധിക്കുകയും ചെയ്തുവോ ഭീമായില്ല അള്ളാഹുവിനെ കൂടെ അത് എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ട് അതിനെയൊക്കെ നിഷേധിക്കുകയും ചെയ്തുവോ ഹാറുമാ പവിത്രമായിരിക്കുന്നു അല്ലെങ്കിൽ നിഷിദ്ധമായിരിക്കുന്നു നിഷിദ്ധമായിരിക്കുന്നുഹു അവൻ്റെ രക്തവും ഹിസാബുഹു അവൻ്റെ ഹിസാബ് അള്ളാഹുന്റെ വക്കല കാരണം എന്താണ് ഹിസാബ് അള്ളാഹുൻ്റെ വക്കല എന്ന് പറഞ്ഞത് ഒരാളുടെ കൽബ് കൽബെന്താണെന്നറിയില്ല ഒരാൾ ലാ ഇലാഹ ാഹ് എന്ന് പ്രഖ്യാപിച്ചു അള്ളാഹു അല്ലാതെ എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അതിനൊക്കെ നിഷേധിച്ചു എങ്കിൽ അവൻ മുസ്ലിമാണ് അവൻ്റെ ദമും ഒക്കെ പവിത്രമാണ് എന്നാണ് തർജമ ഈ തർജമിയുടെ ഷറഹ എന്ന് പറഞ്ഞിട്ട് ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുല്ലാ തന്നെ നൽകിയിട്ടുള്ളൊരു വിവരണമാണ് ഇനി മിനൽ ി അക്ബർ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഉണ്ട് എന്ന് തൗഹീദി ഷഹാദ തഫ്സീറും ഷഹാദത്തിൻ്റെ തഫ്സീറുമാണ് ഇപ്പം നേരത്തെ പറഞ്ഞ ബാബിൻ്റെ ടൈറ്റിൽ അതിൽ വ തൗഹീദു എന്ന് തന്നെ ആയിരിക്കും ഷഹാദത്തു എന്ന് തന്നെ ആയിരിക്കും തന്നെയായിരിക്കും അതിനെ വിവരിച്ചിരിക്കുന്നു അള്ളാഹു ഉമൂരിൻ ഉൻ വ്യക്തമായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങൾക്കുണ്ട് നിൻഹാ അതിൽപ്പെട്ടതാണ് ആയത് ആയത്ത് നേരത്തെ പറഞ്ഞു റദ്ദു ചെയ്തുകൊണ്ടുള്ള ഖണ്ഡിച്ചുകൊണ്ടുള്ള ഖണ്ഡനം അതിലുണ്ട് അല്ലതീന എങ്ങനെയുള്ള മുഷരിക്കുകൾ സജ്ജനങ്ങളോട് പ്രാർത്ഥിക്കുന്ന ഇസ്തിഹാസ നടത്തുന്ന മരിച്ചുപയവരും ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള ആളുകളോട് ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളുകളോട് പരസ്പരം സഹായം തേടാം പക്ഷേ അത് അവരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ തേടാൻ പാടില്ല അപ്പോൾ ഒരാൾ എൻ്റെ ദോഷം പുറത്ത് തരണേന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല ജീവിച്ചിരിക്കുന്ന ആളാന്ന് വിചാരിച്ചിട്ട് പറ്റില്ല മരിച്ചവരോടൊന്നും തേടാനും പാടില്ല ഫഫിഹ അപ്പം അതിലുണ്ട് ഭയാനും വിവരണം അന്നഹാദു ഷിർഖുൽ അക്ബർ ഇത് ഷിർഖുൽ അക്ബറാണ് ചെറിയ ഷിർക്കല ഷിർഖുൽ അസ്ബർ ഉണ്ടല്ലോ ഷിർഖുൻ ഹഫിയ കണ്ടല്ലോ അതല്ല ഇത് വലിയ ഷിർക്കാണ് അതായത് മില്ലത്തിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ് എന്ന് ഇവിടെ ശ്രദ്ധിക്കുക ഉസ്താദ് അൻവർ ഫലുഫലി എന്നവര് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽഹാബ്രാഹിമുല്ലാ അവരുടെ കിതാബുത്ത് അത് നവംബം രൂപത്തിലാക്കിയല്ലോ അതിൽ ഈ ഭാഗം പറയുന്ന നോക്കാം ആയത്തിൽ

അവരെന്ത് ചെയ്യുന്നു അവർ സ്വാലിഹിങ്ങളായ ആളുകളോട് സജ്ജനങ്ങളോട് പ്രാർത്ഥിക്കുന്നു അക്ബറാണ് എന്ന് ഇനി ഓമിൻ ഹാതിൽപ്പെട്ടതാണ് കൗരുൽ ഹലീൽ ഇബ്രാഹിം അലി ഇസ്ലാം ഇബ്രാഹിം അലിസ്ലാമിൻ്റെ വാക്ക് ിൽ ആഫരിങ്ങളോട് ഇന്നീ ബറവാറ നിശ്ചയം ഞാൻ ഒഴിവായവനാണ് മിമ്മാ അബുദൂന നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അഭിബാധ ചെയ്യുന്നതിൽ നിന്ന് ഇല്ലല്ലതീ ഫീ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ ഒഴികെ അപ്പോൾ നിങ്ങൾ അഭിബാധ ചെയ്യുന്ന കൂട്ടത്തിൽ ഉണ്ട് പക്ഷേ അള്ളാഹുവിനെ നിന്ന് ഞാൻ ഒഴിവല്ല അവനെ ഞാൻ വിഭാത് ചെയ്യും പക്ഷെ നിങ്ങൾ അഭിബാധി ചെയ്യുന്ന അള്ളാഹു അല്ലാത്ത എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാണ് ഫസ്തഷ്നാവിനെദീന റബ്ബ അപ്പോൾ അവർ അഭിബാധ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാണെന്ന് പറഞ്ഞില്ല ആ ഒഴിവായ മാബുദീനങ്ങളിൽ നിന്ന് അള്ളാഹുവിന് റബ്ബിനെ തൻ്റെ റബ്ബിനെ അബ്രാഹിം അലൈഹി ഇസ്ലാം ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ തൻ്റെ റബ്ബോ അൽബാധത്ത് ചെയ്യുക എന്നത് ഒഴിവല്ല എന്നർത്ഥം അപ്പൊ അള്ളാഹ് ഉസ്മാനത്തലൂടെ വ്യക്തമാക്കാണ് ഈ ബറാത്തും മുവാലാത്തുമാണ് എന്ന സത്യസാക്ഷ്യത്തിന്റെ തഫ്സീർ വ്യാഖ്യാനം എന്നത് പറഞ്ഞു അപ്പോ ഇവിടെ മുവാലാത്ത് എന്താണ് ബന്ധം അത് അള്ളാഹു എന്നതാണ് അള്ളാഹു വഴികെ എന്ന് പറഞ്ഞോ അതാണ് ഇല്ലീഫനി എന്ന് പറഞ്ഞത് ആ അള്ളാഹുമായി എനിക്ക് ബന്ധമുണ്ട് വല ഉണ്ട് പക്ഷേ നിങ്ങൾ പ്രഭാത ചെയ്യുന്ന മറ്റെന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ ഞാൻ ബറാ ആണ് അതാണ് ലാ ഇലാഹ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല അതായത് അള്ളാഹു അല്ലാത്ത ഒരു ഇല്ല എന്നത് അതാണ് ആ ഇന്നുല്ലോ എന്നതാണ് എന്ത് അതിൽപ്പെട്ടതാണ് ഫിൽ കുഫാരി വിഷയത്തിൽ പറഞ്ഞു അവർ നരകത്തിൽ നിന്ന് പുറപ്പെടുന്നവരല്ല അവർ നരകത്തിൽ അവർ ശാശ്വതരാണ് കാരണം എന്താണ് അവർ അള്ളാഹു പരാമർശിച്ചു അവർ അവരുടെ നിധുകളെ അള്ളാഹുവിന് സമന്മാരായിട്ട് അവർ എന്തിനൊക്കെ ആരാധിക്കുന്നുണ്ടോ ആ നിദ്ധകളെ അവർ ഇഷ്ടപ്പെടുന്നു കഹബില്ല അള്ളാഹുവിനെ അവർ ഇഷ്ടപ്പെടുന്നത് പോലെ അറിയിക്കുന്നു അവർ അള്ളാഹുവിന് വലിയ ഹെബ്ബ് ഉണ്ട് അവർ ഹെബ്ബ് ചെയ്യുന്നുണ്ട് അവർ സ്നേഹിക്കുന്നുണ്ട് കാരണം എന്താണ് അവർ അള്ളാഹുവിനെ ഹെബ്ബ് ചെയ്യുന്നത് പോലെ അവർ അവരുടെ അന്താദിനെയും ഹെബ്ബ് ചെയ്യുന്നു അവരുടെ ആരാധ്യ മറ്റ് ആരാധ്യ വസ്തുക്കളെയും ഹുബ്ബ് ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നു പറഞ്ഞില്ല അപ്പോൾ അള്ളാഹുനോട് അവർക്ക് ഹുബുണ്ട് പക്ഷേ എന്താണ് വലം യുദുഹുൽഹും ഫുൽ ഇസ്ലാം അവരെ വലം യുദുഹുൽ ഹും ഫുൽ ഇസ്ലാം അവരെ അള്ളാഹു ഇസ്ലാമിൽ ഉൾപ്പെടുത്തിയില്ല അപ്പോൾ എന്താ അള്ളാഹുവിനെ സ്നേഹിച്ചാൽ മാത്രം പോരാ അള്ളാഹുവിന് എന്താ അത് സമന്മാരെ കൽപ്പിച്ചിട്ട് അവരെയും അതുപോലെ സ്നേഹിച്ചാൽ പിന്നെ എന്താണ് അവൻ മുഷരിക്കാണ് അവൻ ഇസ്ലാമിലല്ല നിദ് അക്ബറു മിൻ അപ്പൊ പിന്നെ അല്ലാഹുവിനോടുള്ള സ്നേഹത്തെക്കാളും കൽപ്പിച്ചാൽ അവനെ പിന്നെ അസ്ഥം എന്താ അള്ളാഹുവിനെ തീരെ ഇഷ്ടപ്പെടാതെ സ്നേഹിക്കാതെ മാത്രം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ പിന്നെ അതെന്താ ഏഹ് അപ്പൊ അള്ളാഹുവിനോളം അള്ളാഹു സമന്മാരെ ഇഷ്ടപ്പെടുന്ന ആളെപ്പോലും അങ്ങനെയുള്ള മുഷ്രിഖുകളെപ്പോലും അള്ളാഹുവിൻ ചെയ്തിട്ടില്ല അവൻ മുസ്ലിങ്ങളായിട്ട് പരിഗണിച്ചിട്ടില്ല അതിൽപ്പെട്ടതാണ് അള്ളാഹു സുബാന വചനം ലാ ഇലാഹ ആരൊരു തന്നെ പറഞ്ഞു അള്ളാഹുവിനെ അല്ലാതെ നിഷേധിക്കും ചെയ്തോ അവന്റെ സമ്പത്തും

എന്നാൽ അവൻ്റെ രക്തവും ദ അവൻ്റെ സമ്പത്തും സമ്പത്ത് പിന്നെ നിഷിദ്ധമാവുകയില്ല അള്ളാഹുവിനെ അല്ലാതെ എന്തിനേക്കാൾ അഭിബാധ ചെയ്യപ്പെടുന്നുണ്ടോ അതിനെ നിഷേധിക്കുന്നതിന് അപ്പം അതും കൂടെ അതിലേക്ക് ചേർക്കണം അപ്പോഴാണ് അവൻ്റെ ഈമാൻ പൂർത്തിയാകുക അപ്പോഴാണ് മുസ്ലിം ആകുക അപ്പൊ അള്ളാഹുവിനെ മാത്രം അഭിബാധ ചെയ്താൽ മാത്രം പോരാ അവൻ അതോടുകൂടി എന്തിനെ നിഷേധിക്കണം ൂത്ത് കൊണ്ട് കുഫു കൂടി വേണം എന്നതാണ് ഏഹ് അള്ളാഹുവിനെ അല്ലാതെ എന്തിനൊക്കെ ബാധിച്ച ചെയ്യപ്പെടുന്നുണ്ടോ അതിനെ നിഷേധിക്കുക കൂടി വേണം അപ്പോഴാണ് അവൻ മുസ്ലിം ആവുക എന്നതാണ് ഇനി ഒരാൾക്ക് സംശയമായി നിൽക്കുക ആ അള്ളാഹുവിനെ അല്ലാതെ ബാധിച്ച ചെയ്യപ്പെടുന്നവർ ആ അവരോട് വ്യത്യാസം ചെയ്യാൻ പറ്റോ പറ്റൂലേ ഏഹ് അവരോട് സഹായം തേടാൻ പറ്റും മരിച്ചവരോട് സഹായം തേടാൻ പറ്റോ പറ്റൂലേ ഏഹ് എന്നൊരു ഷെക്ക് തവക്കൂഫ് അലി തവക്കൂഫ് ആ വെപ്പ് ഞാനതിനെപ്പറ്റിയൊന്നും പറയില്ല ഏ എന്ന് അപ്പം അവൻ്റെ മാനന്ത പവിത്രമല്ല എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം അല്ലാന്ന് അർത്ഥം കാരണം എന്താണ് അള്ളാഹു അല്ലാതെ എന്തിനെയൊക്കെ ബാധിച്ച ചെയ്യപ്പെടുന്നുണ്ടോ അതിനെയൊക്കെ നിഷേധിക്കണം അത് ശരിയല്ല അത് ശിർക്കാണ് എന്ന് തന്നെ അവൻ പ്രഖ്യാപിക്കണം അവൻ അത് വിശ്വസിക്കണം അപ്പോഴാണ് അല്ലാതെ അവനെ ചെയ്യുന്നില്ല ഞാനിപ്പോൾ മരിച്ചവരോട് തേടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോരാ ആ മരിച്ചവരോട് തരുന്ന എന്നത് അള്ളാഹു അല്ലാത്തവരാണ് ബാധിക്കുന്നത് ഷിർക്കാണ് അത് കുഫറ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന സംഗതിയാണ് എന്നവൻ വിശ്വസിക്കുകയും വേണം എന്നതാണ് ഇനി ഇവിടെ അൻവർ ഫഗ് ഉസ്താദ് ഇത് നതുമാക്കിയത് ഞാൻ ജസ്റ്റ് ഒന്ന് പാടി നോക്കാം وقال أيضا ومن الناس وقد بيان فيه حب هؤلاء لند وفي الصحيح قد رواه مسلم عن النبي فاستمع يا مسلم من قال لا إله إلا الله كفرا بما يعبد من سواه فدمه وماله حرام ثم على الله الحساب تام فيه من المسائل المهمة تفسير توحيد فخذه جمة وهكذا التفسير للشهادة فصل ذاك بأمور بَانَ بين في آية الإصرار ردا للمشتكين الجاعلين ندا يدعون قوما صالحين علموا فذاك شرك أكبر إن تعلموا أهل الكتاب اتخذوا أحبارهم رهبانهم أربابهم فذمهم في آية التوبة فهي أفهمت طاعة أهل العلم

مستثنيا مستثنيا ربا له الثناء بين أن هذه البراء كذا الولاء لا محال كذلك الولاء لا المهال كذلك الولاء لا محال تصير لا إله إلا الله جعلها فقر المنتهى ومن أحب ندهم كحبهم لله يهر النار هم بدومهم فكيف من أحب ندا أكثر أو كان حبه لندا حاصرا لند حاصرا بيان في الحديث أن أن من نطق بكلمة التوحيد نطقه بحق لعصمة الدماء والأموال قيد وذاك الكفر لا يبالي بكل ما يعبد دون الله فالعصمة دون ذاك قط لا تهل فالنطق حسب حسب لا يكون عاصما والعلم والقرار فانظر فاهما